മഹാഭാരതം ഭീഷ്മപർവം രണ്ടാം അധ്യായം 31 ശ്ലോകമാണ് നമ്മൾ തുടങ്ങുന്നത്. അതിൻ്റെ ഭൂമികാവർണ്ണനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയെ കർമ്മശാസ്ത്രം എന്ന നിലയിൽ വളരെ വിസ്തൃതമായി തീരുമാനിച്ച് കർമ്മത്തിലേക്കുള്ള പ്രേരണയാണ് ഗീത എന്ന് അംഗീകരിച്ചു പോരുന്ന ഒരു വലിയ ജനാവലിയുണ്ട്. ഭഗവത്ഗീത ആത്മശാസ്ത്രമാണ്, മോക്ഷശാസ്ത്രമാണ്. ആത്മമോക്ഷത്തിന് ഉത്തമമായ മാർഗരേഖയാണ് അദ്വൈതാമൃതവർഷിണിയായ ഭഗവത്ഗീത. അത് സോപാന വർണ്ണനങ്ങളിലൂടെ, ഭക്തിയുടെ, ഏകാന്ത ഭക്തിയുടെ വർണ്ണനകളിലൂടെ, അത് കർമ്മയോഗ വർണ്ണനയിലൂടെ, ജ്ഞാനത്തിലൂടെ ഒക്കെ വർണ്ണിച്ച് വിശുദ്ധമായ അറിവിനെ തരുന്നു എന്ന അഭിപ്രായവും ഉണ്ട്. ഭഗവത്ഗീത സൈദ്ധാന്തികമായി ജ്ഞാനത്തെയും മോക്ഷത്തെയും അവതരിപ്പിക്കുകയും എന്നാൽ അതിന് അധികാരിയാകാത്തവനു വേണ്ടി, മോക്ഷത്തിന് അധികാരിയായിട്ടില്ലാത്ത ഒരുവനു വേണ്ടി അന്ധകരണ വിശുദ്ധിക്കായിക്കൊണ്ട് സ്വധർമ്മത്തെ ഉപദേശിക്കുകയും ചെയ്യുന്നു എന്ന അഭിപ്രായവും. അർജുനനെ ജ്ഞാനി എന്ന തലത്തിൽ എത്തിക്കുവാൻ പര്യാപ്തങ്ങളായ വിശുദ്ധങ്ങളായ വിവേക വൈരാഗ്യാദികളോടുകൂടിയവൻ എന്ന അർത്ഥത്തിൽ നരൻ്റെ പ്രതീകമായി കണ്ട് നാരായണൻ അർജുനനോട് മോക്ഷോപായം ഉപദേശിക്കുന്നു സൈദ്ധാന്തികമായി. ഒന്നാമത്തെ തലത്തിൽ അതേ അർജുനൻ തന്നെ മോക്ഷത്തിന് അധികാരിയല്ല എന്നുണ്ടെങ്കിൽ, അന്ധക്കരണത്തിൽ വിശുദ്ധി പോരായെങ്കിൽ, അന്ധക്കരണ വിശുദ്ധിക്കായിക്കൊണ്ട് അപവാദമെന്ന നിലയിൽ, സിദ്ധാന്തം അപവാദം എക്സെപ്ഷൻ, അതേ അർജുനന് തന്നെ ഉപാസനയും കർമ്മവും അന്ധക്കരണ വിശുദ്ധിക്കായി ഉപദേശിക്കുന്നു എന്നും പക്ഷം. ഇത് രണ്ടും ചേർന്നുള്ള പക്ഷത്തെയാണ് സൈദ്ധാന്തികമായി ഗീത ജ്ഞാനത്തിനും മോക്ഷത്തിനും അതിനധികാരിയായ ഒരർജുനന് ഉപദേശം കൊടുത്തിട്ട് അതിനധികാരിയല്ലാത്ത ഒരർജുനനെ മാനവൻ്റെ പ്രതീകമായി കണ്ട് ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനം കർമ്മസംഗിനാം എന്ന പ്രമാണത്തിൽ അന്ധക്കരണശുദ്ധിക്കുള്ള ഉപായവും ഉപദേശിക്കുന്നു എന്ന് പറയുന്നത് ശാങ്കരമതം ഇത് തന്നെയാണ്. ശാങ്കരപക്ഷത്തിൻ്റെ ശ്രുത്യധിഷ്ഠിതമായ സൈദ്ധാന്തിക നില അല്പം പോലും കർമ്മം ജ്ഞാനത്തിലില്ല. കർമ്മസന്യാസം തന്നെയാണ് ജ്ഞാനം. എന്നാൽ വിശുദ്ധാന്തക്കരണന്മാരല്ലാത്തവർക്ക് അവർക്ക് ബുദ്ധിഭേദത്തെ ഉണ്ടാക്കാതിരിക്കുന്നതിന് പര്യാപ്തമായി കർമ്മവും ഉപാസനയും അനിവാര്യമാണ്. ഇതാണ് ശാങ്കരമതം. ശ്രുത്യധിഷ്ഠിതമായി ശാങ്കരമതം സ്വീകരിച്ചിട്ടുള്ള സൈദ്ധാന്തിക പക്ഷം മാത്രമാണ് ഭഗവത്ഗീത. ഭഗവത്ഗീത ഉപനിഷത്താണ്, ശ്രുതിയാണ്. അതുകൊണ്ട് ശ്രുതി എന്ന നിലയിൽ മാത്രമാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്ന പക്ഷവുമുണ്ട്. നമുക്കെല്ലാത്തിനെയും ഈ ശ്ലോകത്തിലൂടെ ഒന്ന് ഉറ്റുനോക്കാം, എന്നിട്ട് സൈദ്ധാന്തിക പക്ഷത്തെ സ്വീകരിക്കുകയും ചെയ്യാം.
അപവാദത്തെ ഉത്സർജനം ചെയ്യുന്ന കാലമാണിത്. അപവാദത്തെ ഉത്സർഗീകരിക്കുക, എക്സെപ്ഷനെ ജനറലൈസ് ചെയ്യുക. അതുകൊണ്ട് തൽപരകക്ഷികൾ ഭഗവത്ഗീതയിലൂടെ പോയപ്പോഴെല്ലാം ശങ്കരമതം ചൂണ്ടിക്കാണിക്കുന്ന അപവാദമായ എക്സെപ്ഷനായ കർമ്മ പ്രാധാന്യമുള്ള ചിന്തയെ ഗീതയുടെ സിദ്ധാന്തമായി അവതരിപ്പിച്ച് അധികാരിഭേദമൊന്നും നോക്കാതെ തന്നെ എല്ലാവരെയും കർമ്മബാഹുല്യത്തിലേക്ക് തള്ളിവിടുവാൻ ആഗ്രഹനിവൃത്തി വന്നവനിൽ പോലും ആഗ്രഹത്തെ ചമയ്ക്കുവാൻ ഇച്ഛിക്കുന്ന ഒരു യുഗത്തിന് ഇത് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഫലമായി ആധ്യാത്മിക രംഗങ്ങളെ, ആധ്യാത്മിക നഭോമണ്ഡലങ്ങളെ കർമ്മയോഗത്തിൽ പോലുമല്ല നഗ്നമായ കർമ്മത്തിലേക്ക് വലിച്ചിഴച്ചിട്ടുണ്ട്. മമതയും അഭിമാനവും കോലാഹലങ്ങളും യുദ്ധങ്ങളും നിറഞ്ഞ അജ്ഞാനാന്ധകാരമായ തമസിലേക്ക് ആധ്യാത്മിക സാധനാരംഗങ്ങളെപ്പോലും അസൂയയും വെറുപ്പും കുശുമ്പുമായി വർദ്ധിപ്പിച്ച് എത്തിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. ഭഗവത്ഗീത പഠിക്കുവാൻ തുടങ്ങുകയും അതിൻ്റെ ദുർവ്യാഖ്യാനങ്ങൾ രൂപാന്തരപ്പെടുകയും ചെയ്താണ് ഇന്ത്യൻ ആധ്യാത്മിക നഭോമണ്ഡലം മത്സരബുദ്ധിയുടെ കേളിരംഗമായി തീർന്നതെന്ന് സൂക്ഷ്മദൃഷ്ടിയിൽ പരിശോധിച്ചാൽ ബോധ്യമാകുന്നതാണ്. സൈദ്ധാന്തിക ഗ്രന്ഥങ്ങളെ അസൂയയുടെയും കലിമൽ കൽമഷങ്ങളുടെയും അന്തരാളങ്ങളിൽ വെച്ച് പഠിക്കുകയും മമത പുലർത്തുകയും ചെയ്യുമ്പോൾ വന്നുപോകുന്ന ഈ അപജയവും കാണാതിരുന്നുകൂടാ. അതുകൊണ്ട് നാം ഭോഗായതനത്തെ നോക്കിക്കാണുമ്പോൾ സ്വതസത്തയില്ലാത്ത അവരപ്രകൃതിക്ക് ആത്മബന്ധം കൊണ്ട് സത്തയുണ്ടാവുകയും പരസത്തയാൽ ഉണ്മയുണ്ടായ അപരപ്രകൃതി ഭോഗ്യം, ഭോഗായതനം, ഭോഗകരണം, ഭോക്താക്കൾ എന്നിങ്ങനെ പരിണമിക്കുന്നു. ഇപ്രകാരം സൂക്ഷ്മഭൂതം മുതൽ ബ്രഹ്മാണ്ടങ്ങൾ വരെ ആ അപരപ്രകൃതി സൃഷ്ടിക്കുന്നു. അതിൻ്റെ ഫലമാണ് സുഖം, ദുഃഖം, മോഹം എന്നിവ. ഇവയെ അന്തിമഫലം എന്നാണ് പറയുന്നത്. ഈ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നതായാൽ പ്രകൃതിയിലെ സാമർഥ്യം മൂന്ന് വിധമാകുന്നു. ആ സാമർഥ്യം ഉള്ള പ്രകൃതിയിൽ മൂന്ന് ഗുണങ്ങളുണ്ടെന്ന് നാം കൽപ്പിക്കുന്നു. കയറുകൊണ്ട് എപ്രകാരം പശുവിനെയും മറ്റും കെട്ടിയിടുന്നുവോ അതുപോലെയാണ് ഗുണങ്ങൾ ജീവികളെ കാണാനാവാത്ത വിധം, മനസ്സിലാക്കാനാവാത്ത വിധം, അറിയാത്ത വിധം കെട്ടിയിടുന്നത്. നമ്മളിൽ രൂപാന്തരപ്പെട്ടു വന്ന അപരപ്രകൃതി, അതിൻ്റെ ഫലമായുണ്ടായ ഗുണങ്ങൾ, സത്വരജസ്തമസ്സുകൾ നമ്മെ കാണാമറയ നമുക്ക് കാണാനാവാത്ത കയറുകൊണ്ട്, മമതാഭിമാനങ്ങൾ കൊണ്ട് കെട്ടിയിടുമ്പോഴാണ് മാനസികവും ശാരീരികവുമായ എല്ലാ വേവലാതികളും നമ്മളിൽ ഉടലെടുക്കുന്നത്. നാം തന്നെ നമ്മെ പൂർവവാസന കൊണ്ട് കെട്ടിയിട്ടിട്ട് കെട്ടിയതും കെട്ടിയ കയറും മറന്നുപോയിട്ട് അതില്ല എന്ന വ്യാമോഹത്താൽ മറ്റാരോ ചെയ്തു വെച്ചതാണ് ഈ കടുങ്കട്ട് എന്ന അർത്ഥത്തിൽ കെട്ടു പൊട്ടിക്കുവാനും കെട്ടഴിക്കുവാനും കഴിയാതെ വിഷമിക്കുന്നതാണ് ജീവിതം.
കെട്ടിയവൻ തന്നെ. കെട്ടിയത് വിസ്മൃതമായാൽ മറ്റൊരാൾ കഴിക്കാം എന്ന് വിചാരിച്ച് മറ്റുള്ളവരെ ഒക്കെ കൊണ്ടുപോയി കാണിക്കുമ്പോൾ സമർത്ഥനായ ഒരുവന് മാത്രമേ ചൂണ്ടിക്കാണിക്കാൻ പറ്റൂ. ഇതഴിക്കണമെങ്കിൽ ഇത്രയും പുറകോട്ട് സഞ്ചരിക്കണം. ആ നേരം കൊണ്ട് കണ്ടിച്ച് കളയുക കേട്ട്. ഏതെല്ലാം ബന്ധങ്ങളുടെ കെട്ടാണ് നമ്മിൽ കെട്ടിയിരിക്കുന്നത്? പൂർവികമായ നമ്മുടെ ബോധം അന്വയിച്ച ഒരു ദർശനം മതി നമ്മൾ തളരാൻ, നമ്മൾ ഉണരാൻ. രണ്ടും, നമ്മുടെ തളർച്ചയും വളർച്ചയും എല്ലാം പൂർവനിശ്ചിതമാണ്. കുട്ടിക്കാലത്ത് നാം മത്സരിച്ച് പഠിച്ച കാലങ്ങളിൽ നമ്മോട് മത്സരിച്ച് നമ്മളെക്കാൾ താഴെ നിന്ന ഒരാൾ നമ്മേക്കാൾ ഉയരത്തിലെത്തിയാൽ അയാളുടെ ഉയരങ്ങളുടെ കാഴ്ച, നാം നിൽക്കുന്ന മേഖലയിൽ മറ്റൊരു രംഗത്ത് നാം ഉയരത്തിലായാലും, ധനത്തിൽ ഉയരത്തിലായവൻ, വിദ്യാഭ്യാസത്തിൽ ഉയരത്തിലായ തൻ്റെ പൂർവകാല തന്നോളം പഠിക്കാത്ത മൊണ്ണയായ ഒരുവൻ ഉയരങ്ങളിലെത്തി തന്നെക്കാൾ ഉയരത്തിലെത്തിയിരിക്കുന്നു എന്നറിയുമ്പോൾ തളരുകയോ, അതല്ലെങ്കിൽ അയാൾ തനിക്ക് പ്രിയങ്കരനായിരുന്നു, അവൻ ഉയർന്നത് നന്നായി, അവനെ പോയി കണ്ടുപിടിച്ച് നമുക്കൊരു നല്ല കാര്യം ചെയ്യാമെന്നോർത്ത് വളരുകയോ രണ്ടും ചെയ്യും. ഇവിടെ ആ ബന്ധമെല്ലാം നാം കെട്ടിയിട്ട ബന്ധമാണ്, അത് നാം തിരിച്ചറിയുന്നതുമല്ല. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, പരിചയക്കാർ, കാമുകി, കാമുകന്മാർ, ബന്ധങ്ങൾ, ഇവയുടെയെല്ലാം ഈടുവയ്പ്പുകളിൽ നാം കെട്ടിയിട്ട കെട്ടുകളെല്ലാം നമ്മെ തന്നെ ബന്ധിച്ചു നിർത്തുമ്പോൾ അത് തിരിച്ചറിയാതെ ഓടുകയാണ് മനുഷ്യൻ ചെയ്യുന്നത്. അപ്പോൾ ഈ മൂന്ന് ഗുണങ്ങളും നാം കൽപ്പിച്ചുണ്ടാക്കുന്നതാണ്. പശുവിനെ കയറിട്ട് കെട്ടുന്നത് പോലെ നമ്മെ കെട്ടുന്നതും ഈ ഗുണങ്ങളാണ്. അതിൻ്റെ പാരിഭാഷിക ശബ്ദമാണ്, ഈ ഗുണങ്ങളുടെ പാരിഭാഷിക ശബ്ദമാണ് സത്വം, രജസ്, തമസ്. ഒരു വസ്തുവിൽ ഒരു പ്രാണിക്ക് സുഖവും മറ്റൊന്നിന് ദുഃഖവും വേറൊന്നിന് മോഹവും ഉണ്ടാകുന്നു. അതാണ് വിചിത്രം. ഒരാൾ ദുഃഖിക്കുന്ന അതേ വസ്തു തന്നെ മറ്റൊരാൾക്ക് സുഖകാരണമാകുന്നു. ആ വസ്തു സുഖകാരണമാകുക മാത്രമല്ല, അതിനാൽ ദുഃഖിപ്പിക്കുന്നവൻ്റെ ദുഃഖവും സുഖകാരണമാകുന്നു മറ്റൊരാൾക്ക്. നന്നായി, നീ അവിടെ തന്നെ ഇരിക്കണം, നീ ഉള്ളത് കൊണ്ടാണ് അവൻ ദുഃഖിച്ചത്, നീയാണ് എൻ്റെ സുഖം, അവൻ്റെ ദുഃഖവും എൻ്റെ സുഖമാണ്. അതുകൊണ്ട് അവൻ്റെ മുമ്പിലൂടെ ഞാൻ എൻ്റെ കാറോടിച്ച് പോകുമ്പോൾ അവൻ ദുഃഖിക്കുന്നു, അതുപോലെ തന്നെ അവൾ ദുഃഖിക്കുന്നു, അവർ ദുഃഖിക്കുന്നു, അത് ദുഃഖിക്കുന്നു, ഇത് ദുഃഖിക്കുന്നു, ഇതെല്ലാം നാം പറയുന്നു. ഒരു വസ്തുവിൽ ഒരു പ്രാണിക്ക് സുഖവും വേറൊന്നിന് ദുഃഖവും മറ്റൊന്നിന് മോഹവും ഉണ്ടാകുന്നു. ഒരു വസ്തുവും അതിൻ്റെ ആനുഭൗതിക സ്വപ്ന തലത്തിൽ എല്ലാ പേർക്കും ഒരുപോലെയല്ല. ലോകത്തിലൊരു വസ്തു എങ്കിലും എല്ലാവർക്കും ഒരുപോലെ സുഖദുഃഖകരമായി ഇല്ല. സ്ഥൂലമായ കാഴ്ച ഒരുപോലെയാണ് താനും. എല്ലാ വസ്തുക്കളും സ്ഥൂല തലത്തിൽ ഒരുപോലെയാണിരിക്കുന്നത്, ഒരെണ്ണം പോലും വ്യത്യാസമല്ല. മേശ എല്ലാവരുടെയും കാഴ്ചയ്ക്ക് മുമ്പിൽ മേശയായിരിക്കുമ്പോഴും അതിൻ്റെ ആനുഭൗതിക സ്വപ്ന തലത്തിൽ ഒരാൾക്ക് ദുഃഖം, വേറൊരാൾക്ക് സുഖം, മറ്റൊരാൾക്ക് മോഹം. ഇങ്ങനെ വ്യത്യസ്തമായി കാണുന്നു. സത്വ ഗുണം പ്രകടമായി അന്തഃക്കരണവുമായി സംബന്ധിക്കുമ്പോൾ അന്തഃക്കരണത്തിൽ സുഖാകാര വൃത്തി സംജാതമാകുന്നു. ഒരു വസ്തുവിനോട് നമ്മെ കെട്ടുന്ന കയറിൻ്റെ വ്യത്യാസം കൊണ്ട് അത് വലിയുന്നതും അത് തരുന്ന സ്വാതന്ത്ര്യവും അത് കഴുത്തിൽ കിടക്കുമ്പോഴുള്ള സുഖവും ഒക്കെ ഉണ്ടാകും.
അതിൻ്റെ പരിപരിപ്പും അതിൻ്റെ വിഷമതകളും ദുഃഖമുണ്ടാക്കുന്നു. അപ്പോൾ സത്വഗുണം പ്രകടമായ അന്ധക്കരണവുമായി സംബന്ധിക്കുമ്പോൾ അന്ധക്കരണത്തിൽ സുഖാകാര വൃത്തിയുണ്ടാകുന്നു. രജോഗുണം അഭിവ്യക്തമായി അന്ധക്കരണം തദാകാരമാവുമ്പോൾ ദുഃഖാകാര വൃത്തിയുണ്ടാകുന്നു. തമോഗുണം അഭിവ്യക്തമായി അന്ധക്കരണത്തിൽ തദാകാരം കൊണ്ട് മോഹാകാര വൃത്തിയുണ്ടാകുന്നു. ഇപ്രകാരം അന്ധക്കരണഭേദം നിമിത്തം തദുപാധികന്മാരായ ജീവന്മാർ ഒരേ വസ്തുവിനാൽ സുഖം, ദുഃഖം, മോഹം എന്നിവയിൽപ്പെടുന്നു. അപ്പോൾ നമ്മൾ സുഖത്തിലും ദുഃഖത്തിലും മോഹത്തിലും മാറി മാറിപ്പെടുന്നത് അതിനനുഗുണങ്ങളായ അന്ധക്കരണവൃത്തികൾ കൊണ്ടാണ്. സത്വഗുണം, രജോഗുണം, തമോഗുണം എന്നിവയുടെ സാത്വികമായ ജ്ഞാനവും സുഖവും ലഭ്യമാവുന്നതിന് അഹിംസ, അഭയം മുതലായ സുഹൃദ കർമ്മങ്ങൾ നിരന്തരം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കണം. ഹിംസാദികളും ആലസ്യാദികളും രജസ്സും തമസ്സും വന്ന് ദുഃഖമോഹങ്ങളെ ഉണ്ടാക്കുന്നു. രജസ്സ് ദുഃഖത്തെയും തമസ് മോഹത്തെയും ഉണ്ടാക്കുന്നു. ഹിംസാദികൾ രജസ്സിൻ്റെയും ആലസ്യാദികൾ തമസിൻ്റെയുമാണ്. അവ ചെയ്ത് 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 പോകുമ്പോൾ അതിലുണ്ടാകുന്ന മമത കൊണ്ട് അവയിൽ നിന്ന് മോചനമുണ്ടാകാതെ ചാക്രികാപത്തിയിൽപ്പെടുന്നു. ഇതാണ് സൈദ്ധാന്തികമായി ശാസ്ത്രം പറയുന്നത്. ഈ സൈദ്ധാന്തിക ശാസ്ത്ര ചിന്തനത്തിൻ്റെ വെളിച്ചത്തിൽ ഭഗവത്ഗീതയിലെ യുദ്ധം എങ്ങനെ വ്യാഖ്യാനിച്ച് നമുക്ക് അനുകൂലിക്കാൻ കഴിയും, എങ്ങനെ അതിനെ അപഗ്രഥിച്ച് അതിനേക്കാൾ ഉയർന്ന തലത്തിലുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ഉയരാൻ കഴിയും. ഭഗവാൻ അർജുനനോട് പറയുമ്പോൾ ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന എന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഇത് ഗീതയുടെ സൈദ്ധാന്തികമായ അറിവാണ്. ഇതിൻ്റെ വെളിച്ചത്തിലാണ് കാണുന്നതെങ്കിൽ ഈ കാഴ്ചപ്പാടിനെ ഗുണങ്ങളുടെ കളിയിൽ പ്രത്യേകം അപഗ്രഥിക്കേണ്ടതാണ്. അർജുന, ഗുണങ്ങളും ഗുണികളും തമ്മിലുള്ള ബന്ധം ഇന്നതാണ് എന്ന് വ്യക്തമായി ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഗുണങ്ങൾ സത്വരജസ്തമസ്സുകൾ അവ ഉണ്ടാക്കുന്ന ദുഃഖമോഹങ്ങൾ, ഹിംസ ഉളവാക്കുന്ന ദുഃഖവും ആലസ്യമുണ്ടാക്കുന്ന മോഹവും, ആലസ്യം തമസ്സാണ്. ആലസ്യം ഹി മനുഷ്യാണാം ശരീരസ്ഥോ മഹാൻ രിപു. ലോകത്തിലെ ഏറ്റവും വലിയ ശത്രു ആലസ്യമാണ്. അത് രണ്ടും മനുഷ്യർക്ക് വേണ്ടതല്ല. കാരണം എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നത് സുഖമാണ്. തമസ്സിൽ ആണ്ടുകിടന്നുകൊണ്ട് പോലും ആഗ്രഹിക്കുന്നത് സുഖമാണ്. എഴുന്നേക്കാൻ താല്പര്യമില്ല, നടക്കാൻ ഒട്ടും താല്പര്യമില്ല. എഴുന്നേറ്റ് നടന്ന് ചെന്ന് നേടേണ്ട വസ്തുക്കളെല്ലാം വേണം താനും. അവ എന്തേ കിട്ടാത്തത് എന്നാണ് മാനവാന്വേഷണം. അത് കിട്ടാത്തതിനെക്കുറിച്ചുള്ള അപഗ്രഥനത്തിൽ താൻ എഴുന്നേറ്റാൽ മാത്രമേ നടക്കാനാവൂ, നടന്നാൽ മാത്രമേ അത് നേടാനാവൂ, നടന്ന് ചെന്ന് അതിനായി അധ്വാനിച്ച് നേടണം എന്ന കാര്യം ഒരു ശാസ്ത്രഗ്രന്ഥവും പഠിക്കേണ്ടതില്ല. ആഗ്രഹം വരുമ്പോൾ തന്നെ അറിയാവുന്നതാണ്. എന്നിട്ടും മാനവൻ ഞാൻ എഴുന്നേക്കില്ല, ഞാൻ നടക്കില്ല,
അതെനിക്ക് തരാത്തതേതോ ദൈവത്തിൻ്റെ കുറ്റമാണ്. തമസ്സു മറഞ്ഞിരിക്കുന്ന അജ്ഞാനത്തിൻ്റെ കളിയാണിതെന്ന് തിരിച്ചറിയുവാൻ ഒരാൾ രസായനം സേവിക്കേണ്ടതില്ല, മറ്റൊരാൾ കഷായം കുടിക്കേണ്ടതുമില്ല. ഇത് തിരിച്ചറിയാൻ വെറും സാമാന്യ ബുദ്ധി മാത്രമേ ആവശ്യമുള്ളൂ. മാനവൻ അനുഭവിക്കുന്ന സമസ്ത ദുഃഖങ്ങളും സമസ്ത മോഹങ്ങളും ഇപ്രകാരമാണ്. ആ നിലയിൽ മനുഷ്യന് ദുഃഖമോഹങ്ങൾ ആവശ്യമില്ല, അതിഷ്ടപ്പെടുന്നുമില്ല, സുഖമനിവാര്യവുമാണ്. ഗുണങ്ങൾ വഴി അപരപ്രകൃതിയിൽ നിന്ന് ബന്ധമാണ് നമുക്ക് ലഭിക്കുന്നത്, ബന്ധമോചനമാണ് വേണ്ടത്. പ്രകൃതി പുരുഷ വിവേകം, പരാപരപ്രകൃതികളുടെ വേർതിരിച്ചറിവ്, പ്രകൃതിയെയും പുരുഷനെയും വേർതിരിച്ചറിയുന്ന വിവേകം, പരപ്രകൃതിയെയും അപരപ്രകൃതിയെയും വേർതിരിച്ചുള്ള അറിവ്, ഇവ രണ്ടും രണ്ടാണെന്ന അറിവ്, അതായത് ഒന്ന് സ്വതസത്തയില്ലാത്തതും മറ്റൊന്ന് സദ്രൂപവും, ഒന്ന് ജഡവും മറ്റൊന്ന് ചേതനാരൂപവും ആണെന്ന അറിവുള്ളവൻ താൻ ഗുണങ്ങളിൽ നിന്ന് ഭിന്നനാണെന്നും ഗുണങ്ങൾ എൻ്റെയാണെന്നും ഞാൻ ഗുണമല്ലെന്നും കർത്താവാണെന്നും അറിഞ്ഞ് നിധിധ്യാസനം ചെയ്ത് ആത്മതത്വത്തെ സാക്ഷാത്കരിച്ച് അവൻ പരമാത്മഭാവത്തെ പ്രാപിക്കുന്നു. സ്വതസത്തയില്ലാത്ത മിഥ്യാവസ്തുവായ അപരപ്രകൃതിയുടെ ഈ ഗുണങ്ങളെ തീരെ വില കൽപ്പിക്കാതെ അവയ്ക്കെല്ലാം അധിഷ്ഠാനമായ പരമതത്വത്തെ മാത്രം നിധിധ്യാസനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൻ ജന്മം മൃത്യു ജരാ ദുഃഖങ്ങളെ വിട്ട് ശാശ്വത സുഖത്തെ പ്രാപിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു. പ്രകാശം പ്രവൃത്തി മോഹം ഇവ ഗുണങ്ങളുടെ കൂത്താട്ടമാണെന്നറിഞ്ഞ് ഗുണങ്ങളുടെ ചൂതാട്ടത്തിലാണ് മനുഷ്യൻ പെടുന്നത്. ഗുണങ്ങൾ അവനെ ഇട്ട് ചൂതുകെട്ട പോലെ മറിക്കുകയാണ്. ആ കൂത്താട്ടം ഗുണങ്ങളുടെ കൂത്താട്ടമെന്നാണ് ഇതിന് പറയുക. ആ ഗുണങ്ങളുടെ കൂത്താട്ടമാണ് ഇതറിഞ്ഞ് പ്രകാശവും പ്രവൃത്തിയും മോഹവും ഗുണങ്ങളുടെ കൂത്താട്ടമാണെന്ന് മനസ്സിലാക്കി ആ ഗുണവികാരങ്ങളിൽ അവൻ രാഗദ്വേഷമോഹങ്ങളെ ആ ദോഷങ്ങളെ ഇല്ലാതെയിരിക്കുന്നു. ഒടുവിൽ ഗുണാതീതൻ്റെ ലക്ഷ്യസ്ഥാനം താനാണെന്നും ഭഗവാൻ പറയുന്നു. താൻ തന്നെയാണ് ഗുണാതീതൻ എത്തിച്ചേരുന്ന സ്ഥലമെന്നും അതാണ് തൻ്റെ ധാമമെന്നും അവിടെ നിന്ന് തിരിച്ചു വരവില്ലെന്നും പറയുന്നു. അപ്പോൾ അന്തഃകരണം സത്വഗുണവികാരമാണ്, അതാണ് ജീവൻ്റെ ഉപാധി. അതിൽ ഗുണങ്ങളുടെ ഭേദമനുസരിച്ച് പലതരം സംസ്കാരങ്ങൾ സ്മൃതിരൂപേണ ഉത്ബുദ്ധങ്ങളായി രാഗദ്വേഷങ്ങളോടുകൂടി അഭിമാനിയെ വിഷയങ്ങളിൽ പ്രവർത്തിപ്പിച്ച് അതുകൊണ്ടുള്ള ഫലത്തെ അനുഭവിക്കുന്നു. സത്വഗുണത്തിനനുസരിച്ചുള്ളതായ കർമ്മങ്ങളെ അഭിമാനപൂർവം ചെയ്യിച്ച് അവിടെ എത്തിക്കുന്നു. രജോ ഗുണത്തിനനുസരിച്ചുള്ളതായ കർമ്മങ്ങളെ ചെയ്യിപ്പിച്ച് അവിടെ എത്തിക്കുന്നു. ഇങ്ങനെ സ്മൃതിരൂപം സംസ്കാരത്തിൻ്റെ സ്മൃതിരൂപങ്ങളാണ് മാനവനെ ഈ തലങ്ങളിൽ എത്തിക്കുന്നത് എന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന ശ്രീകൃഷ്ണചന്ദ്രൻ്റെ ഭാവങ്ങളെ മനസ്സിൽ കണ്ട് ആ പാദങ്ങളെ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.